ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു മീൻ കറിയാണ്. ഫിഷ് മപ്പാസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫിഷ് മപ്പാസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫിഷ് മപ്പാസ് തയ്യാറാക്കാനായി നമുക്ക് ആദ്യം മീനൊന്ന് നല്ലപോലെ മാരിനേറ്റ് ചെയ്യാം. ഇതിനായിട്ട് ഞാനൊരു 5 slices കിങ് ഫിഷ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കിങ് ഫിഷിന് മോതാന്നും അയക്കൂറ എന്നും പറയും കേട്ടോ. ഇതിലാദ്യം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നല്ലപോലെ ഈ മസാല മീനിലൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. അതിനുശേഷം നമുക്കിത് സൈഡിലേക്ക് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീൻ വറക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മീൻ വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇത് മീൻ വല്ലാതെ ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ശരിക്കും അങ്ങോട്ട് 2 വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ബാക്കി നമ്മുടെ കറിയിലിരുന്ന് ഫിഷ് കുക്കായിക്കോളും കേട്ടോ. അപ്പോൾ നമുക്കിത് തൽക്കാലം മറ്റേ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. മീൻ വറക്കാൻ കുറച്ച് സമയമെടുക്കും, അപ്പോൾ മറ്റേ അടുപ്പിൽ ഞാനത് വറുത്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഫിഷ് മപ്പാസിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ മൺചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3-3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, അതോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, 6 പച്ചമുളക് നെടുകെ പിളർന്നത്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മീനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 1 വശം നന്നായിട്ട് ആയിട്ടുണ്ട്, അപ്പോൾ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതേസമയം തന്നെ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവാതെ. അതാ കണ്ടില്ലേ, അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 വലിയ ഉള്ളി തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ 2 സ്പ്രിഗ് കറിവേപ്പിലയും ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വല്ലാതെ ഗോൾഡൻ ഒന്നും ആവണ്ട, നല്ല ഒരു ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മീനും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ മതി. തീ കൂട്ടിയിട്ട് വല്ലാതെ ഫ്രൈ ഒന്നും ആക്കണ്ട, 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 തക്കാളി തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തീ ഒരല്പം കൂട്ടിയിട്ടിട്ട് തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ശരിക്കും കുക്കായിട്ട് ആ പ്യൂരി എല്ലാം വെളിയിൽ വരുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ, ഓയിൽ സെപ്പറേറ്റ് ആകുന്നവരെ. ഈ സമയത്ത് തന്നെ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ഫിഷ് തീ ഓഫ് ചെയ്തിട്ട് ഇത് സൈഡിലേക്ക് മാറ്റിവെക്കാം. തക്കാളി അത്യാവശ്യം വഴന്ന് തുടങ്ങിയിട്ടുണ്ട്, നല്ല ഇടത്തരം തീയിൽ തന്നെ വഴറ്റിയെടുത്തോളൂ, അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. തക്കാളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ ടു 3/4 ടേബിൾ സ്പൂൺ വരെ എരിവിനനുസരിച്ച് മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ കുറച്ചിടണം, എന്നിട്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതർവൈസ് ആ മല്ലിയുടെയൊക്കെ 1 പച്ചമണം ഉണ്ടാവും കറിയിൽ, അത് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ നല്ലപോലെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഈ മസാലകളൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പം ധാരാളമായിട്ട് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി, വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 കപ്പും 2 ടേബിൾ സ്പൂൺ അധികവും തേങ്ങാപ്പാലാണ്, തേങ്ങയുടെ 2ാം പാല്. ഇത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇടത്തരം തീയിൽ ഈ കറി തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം.
ഓൾറെഡി പകുതി കുക്കായ മീനാണ് അതുകൊണ്ട് കുക്കാവാൻ അധിക സമയം എടുക്കില്ല അപ്പോൾ മീൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ ഇത് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു തക്കാളി ഇതുപോലെ നാല് കട്ടിയുള്ള സ്ലൈസസാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ തേങ്ങയുടെ ഒന്നാം പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ മുക്കാൽ കപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലിനൊപ്പം തന്നെ ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു ടീസ്പൂൺ മതി കേട്ടോ എരിവിനനുസരിച്ച് എന്നിട്ട് ഈ പാൻ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം സ്പൂൺ ഉപയോഗിക്കേണ്ട അതിനുശേഷം കറി ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കാൻ അനുവദിക്കരുത് അപ്പോൾ നമ്മുടെ ഫിഷ് മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു സൂപ്പർ കറിയാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ